കൊല്ലം പരവട്ടത്ത് കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം നടത്തിയ പ്രതികൾ റിമാൻഡിൽ. ശൂരനാട് സ്വദേശികളായ ജിജു, അനീഷ്, എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രി നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാക്കൾ കുടുങ്ങിയത്. പത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും സംഘം കവർന്നിരുന്നു. തൃശൂർ പെരുവല്ലൂർ താഴം കോൾപ്പടവിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തിയതായ ആരോപണം. പ്രതിഷേധ സംഗമം നടത്തി കോൺഗ്രസും കർഷക കോൺഗ്രസും. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സംഗമം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ഇസ്രായേൽ ഹമാസ് സംഘർഷം ചർച്ച ചെയ്ത് വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ദ്വിരാഷ്ട്ര പരിഹാരം ചർച്ചകളിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെതിരെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും തീവ്രവാദത്തെ അപലപിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. രാജ്യതലസ്ഥാനത്തിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ഓക്സിജൻ സിലിണ്ടറിന് തീപിടിച്ച് ആംബുലൻസ് പൊട്ടിത്തെറിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന ഗർഭിണിയും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർന്നതായും റിപ്പോർട്ട്. പ്രശസ്ത ബ്രിട്ടീഷ് നടൻ തിമോത്തി വെസ്റ്റ് അന്തരിച്ചു. നവംബർ 12 മരണം. ടെലിവിഷൻ പരമ്പരകളിലൂടെയും നാടകങ്ങളിലൂടെയും ശ്രദ്ധേയനായ തിമോത്തി അവതാരകൻ എന്ന നിലയ്ക്കും പ്രശംസ നേടി. നോട്ട് ഗോയിങ് ഔട്ട്, ബ്ലാക്ക് ഹൌസ്, ജെന്റിൽമാൻ ജാക്ക് തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലൂടെ ഏറെ ജനപ്രീതി നേടി. ആലപ്പുഴ കുമരകം വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ ടാഗ് ഓഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമരകം SKM ഹൈസ്കൂളിൽ മാനേജർ ശ്രീ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടപ്പാളിൽ മത്സ്യക്കച്ചവടക്കാരൻ അപകടത്തിൽപ്പെട്ട കുഴിയിൽ വാഴ നട്ട് കോൺഗ്രസ് പ്രതിഷേധം. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പ് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ പടിഞ്ഞാറങ്ങാടി സ്വദേശിയായ മത്സ്യക്കച്ചവടക്കാരൻ അപകടത്തിൽപ്പെട്ടിരുന്നു.